മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റൂൾ ഓഫ് മിക്സ്ചേഴ്സിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വൺ ടു വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഇതിലേക്ക് വന്നാൽ ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, വളരെ സീരിയസ് ആയി പഠിക്കേണ്ട ചാപ്റ്ററാണ്. എന്നാൽ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 28 ലിറ്റേഴ്സ് ഓഫ് എ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. 28 ലിറ്റേഴ്സ് ഓഫ് എ മിക്സ്ചർ of milk and water contains 80% milk. ഇതിൽ 80% milk ഉണ്ട്. The quantity of water that must be added to make the quantity of milk 70% എന്നാണ് ചോദ്യം. ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം. മിക്സ്ചർ ഇവിടെ ഇരിക്കുക 28 liters. അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യാൻ പോവുകയാണ്. വാട്ടർ ആഡ് ചെയ്യാൻ പോവുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ മിക്സ്ചറിൽ 70% മിൽക്ക് വേണം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന 80 ഇപ്പോൾ ഉള്ള മിക്സ്ചറിലെ മിൽക്ക് കണ്ടൻ്റാണ്. ഈ 70 നമ്മളിനി വാട്ടറും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പുതിയ മിക്സ്ചറിലെ മിൽക്ക് കണ്ടൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ റൂൾ ഓഫ് മിക്സ്ചേഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് മൂന്നും സെയിം ഫാക്ടർ ആയിരിക്കണം, അതിൻ്റെ മൾട്ടിപ്ലൈങ് ഫാക്ടർ ആയിരിക്കും ഇവിടെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80% 70% എന്നൊക്കെ പറയുമ്പോൾ താഴെ വരുന്നത് എന്തായിരിക്കും? 80% ഓഫ് ദ ഫുൾ ക്വാണ്ടിറ്റി എന്നാണ്. അപ്പോൾ താഴെ കിട്ടുന്നത് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് വീഡിയോ 1 നോക്കി മനസ്സിലാക്കണം. അപ്പോൾ ഇത് 80% എന്ന് പറയുന്നത് 80% മിൽക്ക് എന്നാണ്. മിക്സ്ചറിൽ 70% മിൽക്ക് എന്നാണ്. അതായത് ഇത് മിൽക്ക് കണ്ടൻ്റാണ്. 80% ഓഫ് ദ മിക്സ്ചർ, 70% ഓഫ് ദ ന്യൂ മിക്സ്ചർ. ഇവിടെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വാട്ടറാണ്. അതിലെ മിൽക്ക് കണ്ടൻറ്റ് വേണം ഇവിടെ എഴുതാൻ. ഇവിടെ 80% മിൽക്ക്, മിൽക്ക് കണ്ടൻ്റാണ്. ഇത് 70% മിൽക്ക് കണ്ടൻ്റാണ്. ഈ ഒഴിക്കുന്നതിലേയും മിൽക്ക് കണ്ടൻറ്റ് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. പക്ഷേ ഇവിടെ ഇരിക്കുന്നത് എന്താ? പ്യുർ വാട്ടറാണ്. പ്യുർ വാട്ടറിൽ മിൽക്ക് എത്ര? 0 ആണ്. അപ്പോൾ ഇവിടുത്തെ മിൽക്ക് കണ്ടൻറ്റ് 0 ആണ്. ഇനി റൂൾ അപ്ലൈ ചെയ്യാം. റൂൾ പഠിച്ചിട്ടുണ്ട്, വീഡിയോ 1 റൂൾ പഠിച്ചു. ഈ ഡിഫറൻസ് ഇവിടെ 70, ഈ ഡിഫറൻസ് ഇവിടെ 10. ഇത് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ്. റേഷ്യോ എന്താ? 7:1. എന്താ ഇതിൻ്റെ അർത്ഥം? 7 മിക്സ്ചറിനോട് 1 വാട്ടർ വേണം ഒഴിക്കാൻ എന്നാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇത് 28 liters. അപ്പോൾ 7 എന്ന് പറയുന്നത് ആക്ച്വലി 28 ആണെന്ന് അർത്ഥം. ഈ 7 28 ആണെങ്കിൽ 7 ആണ് വാട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടത്. 7 28 ആണെങ്കിൽ, അപ്പോൾ 7 ഒഴിച്ചു കൊടുക്കുമെങ്കിൽ 28 എത്ര എന്ന് ചോദിച്ചാൽ 7 × 4 ആയത്. 1 × 4 അങ്ങ് എഴുതിയാൽ മതി. ആൻസർ 4 liters. ആൻസർ 4 ഇത്രയേ ഉള്ളൂ. 7 28 ആണെങ്കിൽ 1 4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. 180 liters ഓഫ് എ മിക്സ്ചർ കണ്ടെയ്ൻസ് 15% ആൽക്കഹോൾ എന്നാണ്. 180 liters ഓഫ് എ മിക്സ്ചർ കണ്ടെയ്ൻസ് 15% ആൽക്കഹോൾ. ഇനി എന്താ അറിയേണ്ടത്? ദ ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ ദറ്റ് മസ്റ്റ് ബി ആഡ് ടു മേക്ക് എ മിക്സ്ചർ ദറ്റ് കണ്ടെയ്ൻസ് 55% ആൽക്കഹോൾ എന്നാണ്. അപ്പോൾ ഇനി ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന മിക്സ്ചറിൽ 55% ആൽക്കഹോൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉള്ള മിക്സ്ചറിൽ 15% ആൽക്കഹോളാണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 55% എന്താ ഒഴിച്ചു കൊടുക്കുന്നത്? ആൽക്കഹോളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന മിക്സ്ചർ, അതിലേക്ക് ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കുന്നു. ഈ 15 എന്താ? 15% ആൽക്കഹോൾ എന്ന് വെച്ചാൽ ആൽക്കഹോൾ കണ്ടൻ്റ് ആണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 55% ആൽക്കഹോൾ എന്ന് വെച്ചാൽ ഇതും ആൽക്കഹോൾ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഇപ്പോൾ ഇരിക്കുന്ന മിക്സ്ചറിൽ, ഇത് ഇനി ഉണ്ടാകാൻ പോകുന്ന മിക്സ്ചറിലെ ആൽക്കഹോൾ കണ്ടൻറ്റ്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്താ? പ്യുർ ആൽക്കഹോളാണ്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെ എഴുതണം? ആൽക്കഹോൾ കണ്ടൻറ്റ്. ഇത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഇപ്പോൾ ഉള്ള മിക്സ്ചറിൽ, ഇത് ഇനി ഉണ്ടാകാൻ പോകുന്ന മിക്സ്ചറിലെ ആൽക്കഹോൾ കണ്ടൻറ്റ്. അപ്പോൾ ഇത് ആൽക്കഹോൾ കണ്ടൻറ്റ്, ആൽക്കഹോൾ കണ്ടൻറ്റ്, ഇവിടെയും ആൽക്കഹോൾ കണ്ടൻറ്റ്. ഇവിടെ ഇരിക്കുന്നത് പ്യുർ ആൽക്കഹോളാണ്. പ്യുർ ആൽക്കഹോളിലെ ആൽക്കഹോൾ കണ്ടൻറ്റ് 100%. അവിടെ വാട്ടർ ആയിരുന്നു, മിൽക്ക് അതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് 0%. ഇവിടെ ആൽക്കഹോളാണ് ഇരിക്കുന്നത്. ഇത് ആൽക്കഹോൾ കണ്ടൻറ്റ്, ഇത് ആൽക്കഹോൾ കണ്ടൻറ്റ്. അപ്പോൾ ആൽക്കഹോളിലെ, പ്യുർ ആൽക്കഹോളിലെ ആൽക്കഹോൾ കണ്ടൻറ്റ് 100% ആണ്. 100% റൂൾ അപ്ലൈ ചെയ്യും. ഈ ഡിഫറൻസ് 40, ഈ ഡിഫറൻസ് 45. 40
45. Ratio on simplify that. One 5 angle 9 is to 8 and it. Natural other sum 9 mixture node 8 alcohol. Namukurichu kam nan. 9 node 8 richu mangil. Question in the 180 over at ranan. 9 ariam 180 karian. 9 in 180 latan. Atre end of the 9 in 180 latan 21 multiply. You would 21 multiply. Answer 160. 160. All are simple at CM. Rule and let Tarano. Anger speed is a Kajian. Are a minute ago. Next question. A person earns 14% on an investment. Up every day, a mixture apply on the video only parent. Every day, a product where no mixture apply. Mixing in Matra, a repart guiding a product where no pala, selling a lapplier. Adabula none. Every a person earns 14% on an investment, but loses 10% on another investment. Appo oranathilaykku 14% profit kitti. Nachal 114% of the cost, 114% mottathil kittum naan. 14% interest kitti naan. On another investment, he loses 10%. Loses 10% jan, investment 10% nashta, 90% at maram. If you have 14% profit, you have 10% loss in investment. If the ratio of the two investments is 1 is to 3, investment is 14% gain of the investment. 14% of the investment. If you have 10% loss of the investment. Appa ivda venam investment eduthan 1 is to 3 nu ingane naalu corner variyangil middle kandupidikan kaniya video 1 and 2 andal manasilagum avade or karyam paranjittundu basic aayittu or karyam mixture and rule padikan paranjittundu center kittanengil endha vendathu idinte sum eppol idinte difference aayirikum video 1 la paranjittundu idinte sum eppol idinte difference aayirikum appa endha ivda sum 4 and varayunnathu ivadathra difference 24 aanu 114 19 nammala difference 20 appo 4 24 aanu 4 24 aanengil 1 6 aayirikum 4 24 aanengil 1 6 aayirikum appo idu 6 aa ee 1 varayunnathu serikkum 6 aanu ini ivada nokke 9 idu 90 ingottu koodala ingottu koodalaane ingottu koodanam ee 6 ingottu kootiyum kaniyum 96 அப்போ மொத்தத்தில் 96% ஆகும் கிட்டுனது 96% கிட்டுனது என்ற அர்த்தம் நமக்கு അറിയേണ്ടது his net loss or gain ആണ് அப்போ மொத்தத்தில் 96% கிட்டான வெச்சல ஆயக்கு லாஸ் ആണ് லாஸ் ஆஃப் 4% ஆன்சர் லாஸ் ஆஃப் 4% அதே போல क्वेश्चन கூட நோக்கிக்கே a person earns 16% on one investment but loses 5% on another and 16% on 116 loses 5% on 95 if the ratio of the two investments is 5 is to 2 that is 5 into 2 middle this is the sum this is the difference this is the sum 7 this is the difference 21 95 plus 21 is 116. Appa 7 varayundu 21 7 21 ane oranam 3 aanu ariya oranam 3 aanengi 2 anam 6 aayirikum idu 6 aanu engane avade thezhuthal ivade thezhuthal engane edanum namu cheyam idu 6 aayirikum adin paaram vena ipro ezhudam 7 21 aanengil oranam 3 aayirikum ivade kondu 15 ezhudiyalum seriyaanu engane venam cheyam 7 21 aanu appo oranam 3 aa 5 15 aanu 5 15 aanengil ഈ 15 ആണ് ഇവിടെ നിങ്ങോട്ട് ഇൻക്രീസ് ആയതുകൊണ്ട് ഇവിടെ നിങ്ങോട്ട് ഇൻക്രീസ് ആയിരിക്കും 95 പ്ലസ് 15 എത്ര വരും 110 ഇവിടെ നമ്മോട്ട് നോക്കി 6 കൂടും 116 എല്ലാം ശരിയായിരിക്കും അപ്പൊ മൊത്തത്തിൽ 110 കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഹി ഗെയിൻസ് 10% എ ഗെയിൻ ഓഫ് 10% വളരെ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ് റൂൾ ഓഫ് മിക്സ്ചേഴ്സ് എവിടെയൊക്കെ അപ്ലൈ ആണെന്ന് അറിഞ്ഞ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
പറ പറക്കും സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡീലർ ബൈസ് 240 ബുക്സ്. 240 ബുക്സ് മേടിച്ചു അയാൾ 25 rupees വെച്ച്. ഹി സോൾഡ് 60 ബുക്സ് അറ്റ് എ ഗെയിൻ ഓഫ് 12%. 60 എണ്ണം 12% ഗെയിനിൽ വിറ്റു. ബാക്കി എത്ര പെർസെൻറ്റേജ് ഗെയിനിൽ വിറ്റാൽ അയാൾക്ക് മൊത്തത്തിൽ 18% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ അയാൾ 240 ബുക്സ് ആണ് മൊത്തം മേടിച്ചത്. അതിൽ 60 ബുക്സിന് 12% ഗെയിൻ കിട്ടി. 60 ബുക്സിന് 12% ഗെയിൻ കിട്ടി. ബാക്കി എത്ര ബുക്കുണ്ട്? മൊത്തം 240 ബുക്സ് ആണ്. 60 ബുക്സും പോയാൽ ബാക്കി 180 ബുക്സ്. അതാണ് ഇവിടെ ഇത് 12% ഓഫ് 60 ബുക്സിൻ്റെ കോസ്റ്റ് എന്നാണ് അർത്ഥം. ഇവിടെ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. എത്ര പെർസെൻറ്റേജ് ഓഫ് ബാക്കി 180 ബുക്സ്? ഇങ്ങനെയാണ് നമ്മളിത് റൂൾ ഓഫ് മിക്സേഴ്സ് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നത്. പ്രോഡക്റ്റ് കേസിലാണ് ഇത് പെർസെൻറ്റേജ് പ്രോഫിറ്റും. ഇത് 60 ബുക്ക് എന്ന് വെച്ചാൽ 60 ബുക്കിൻ്റെ കോസ്റ്റ് എന്നാണ് അർത്ഥം. ഈ കോസ്റ്റ് 25 തന്നിട്ടുണ്ട്. അവിടെ എത്ര ആയാലും നമുക്ക് പ്രശ്നമല്ല. എത്ര ആയാലും പെർസെൻറ്റേജ് ചോദ്യമായതുകൊണ്ട് ആ എമൗണ്ട് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 60 ബുക്സിന് 12% ഗെയിൻ ആണ്. മൊത്തം 240 ബുക്സ് ആയതുകൊണ്ട് ബാക്കി 180 ബുക്സ് ആണ്. അതിന് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയെന്നാണ് ചോദ്യം. എങ്ങനെയാണെങ്കിൽ മൊത്തത്തിലായൊക്കെ 18% പ്രോഫിറ്റ്. മൊത്തത്തിലെ 18% ഇവിടെ അങ്ങോട്ട് എഴുതാം. ഇനി ഈ റേഷ്യോ ഒന്ന് നോക്കിക്കേ. 60:180 എന്ന് വെച്ചാൽ റേഷ്യോ 1:3 ആണ്. റൂളിലേക്ക് നമ്മൾ പോയാൽ ഈ ഡിഫറൻസ് ആയിരിക്കണം ഇവിടെ കിട്ടേണ്ടത്. പക്ഷേ ഈ ഡിഫറൻസ് നമ്മൾ എത്രയാണ് കാണുന്നത്? ഈ ഡിഫറൻസ് 6 കാണുന്നത്. അപ്പോൾ ഈ 3 എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് അർത്ഥം. ഈ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ ഈ 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 3 എന്ന് പറഞ്ഞാൽ 6 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. 3 എന്ന് പറയുന്നത് 6 ആണെങ്കിൽ ഇൻറ്റു 2 അല്ലേ. 1 എന്ന് പറയുന്നത് ഇൻറ്റു 2 ആയിരിക്കും. 1 2 ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് 6 ഈ 6 കൂടിയതാണെങ്കിൽ അങ്ങോട്ട് ഈ 2 കൂടണമെന്ന് വീഡിയോ 1 പഠിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഈ 6 കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ഈ 2 കൂടണം. 18 + 2 = 20. ഇതായിരിക്കും ആൻസർ. ഈ 180 ബുക്സ് 20% പ്രോഫിറ്റിനായിരിക്കും വിറ്റത്. ആൻസർ 20%. നെക്സ്റ്റ് നോക്കിക്കേ. 320 ബുക്സ് ഒരു ഡീലർ വാങ്ങി. അതിൽ 120 ബുക്സ് അയാള് 80% ഗെയിൻ. ഇതേപോലെ 120 ബുക്സ് അയാള് 8% ഗെയിനിന് വിറ്റു. 8% ഗെയിനിന് വിറ്റു. 120 പോയിട്ട് ബാക്കി എത്ര ബുക്സ്? മൊത്തം 320 ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങിയത്. 120 പോയിട്ട് ബാക്കി 200 ബുക്സ് ഉണ്ട്. ആ 200 ബുക്സ് ആണ് ഇവിടെ വേണ്ടത്. ഇയാൾക്ക് മൊത്തത്തിൽ കിട്ടിയ ഗെയിൻ 13% ആണ്. മൊത്തത്തിലെ ഗെയിൻ ഇവിടെ എഴുതും 13. അപ്പോൾ 120 ബുക്സിന് 8% ഗെയിൻ കിട്ടി. മൊത്തത്തിൽ 13% ഗെയിൻ കിട്ടി. ഈ 200 ബുക്സിന് എത്ര പെർസെൻറ്റേജ് ഗെയിൻ എന്നാണ് ചോദ്യം. അതിന് ഈ 35 rupees നമുക്ക് ആവശ്യമേ ഇല്ല. എത്ര ആയാലും കോസ്റ്റ് എത്ര ആയാലും ഈ പെർസെൻറ്റേജ് ഇവിടെ ബാധിക്കും. ഇത് മാത്രം എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ 120 ബുക്സിന് 8% ഗെയിൻ. മൊത്തത്തിൽ 13% ഗെയിൻ. 200 ബുക്സിന് എത്ര എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഈ റേഷ്യോ ഒന്ന് നോക്കണം. ഒരു 40 അങ്ങ് കളഞ്ഞാൽ 3:5 എന്ന് കിട്ടും റേഷ്യോ. ഈ ഡിഫറൻസ് എത്രയാണ്? ഈ ഡിഫറൻസ് 5 ആണ്. അത് തന്നെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഈ ഡിഫറൻസ് 5 അതേപോലെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ 5 ആണെങ്കിൽ ഈ 5 ശരിക്കും 5 തന്നെയാണെന്നർത്ഥം. ഈ ഡിഫറൻസ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് 5 തന്നെയാണ്. 5 തന്നെ ആണെങ്കിൽ 3 തന്നെ ആയിരിക്കും. ഇങ്ങോട്ട് ഇൻക്രീസ് ആയതുകൊണ്ട് അങ്ങോട്ട് ഇൻക്രീസ് ആയിരിക്കും. ഇവിടേക്ക് 5 കൂടിയതുകൊണ്ട് അങ്ങോട്ട് ഈ 3 അങ്ങ് കൂട്ടിയാൽ മതി. അതെല്ലാം വീഡിയോ 1 കണ്ട് ശരിക്കും പഠിക്കണം. ഇങ്ങോട്ട് കൂടിയാൽ അങ്ങോട്ടും കൂടിയിരിക്കും. എത്ര കൂടും? ഇങ്ങോട്ട് 5 കൂടിയിരുന്നെങ്കിൽ അങ്ങോട്ട് 3 കൂടും. 3 കൂട്ടിയാൽ 16. ആൻസർ 16%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ മെർച്ചന്റ് ഹാസ് 600 kg ഓഫ് വീറ്റ്, പാർട്ട് ഓഫ് വിച്ച് ഹി സെൽസ് അറ്റ് 6%. മൊത്തം 600 kg വീറ്റുണ്ട് മെർച്ചന്റിൻ്റെ കയ്യിൽ. അതിൽ കുറച്ചയാൾ 6% പ്രോഫിറ്റിന് വിറ്റു, ബാക്കിയയാൾ 16% പ്രോഫിറ്റ്. കുറച്ചയാൾ 6% പ്രോഫിറ്റിന് വിറ്റു, ബാക്കിയയാൾ 16% പ്രോഫിറ്റിന് വിറ്റു. ഇഫ് ഹി ഗെയിൻസ് 14% ഓൺ ദ ഹോൾ, മൊത്തത്തിലയാൾക്ക് 14% കിട്ടി. ഇനി റൂൾ സിമ്പിളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. കുറച്ചയാൾ 6% പ്രോഫിറ്റിൽ വിറ്റു, ബാക്കിയയാൾ 16% പ്രോഫിറ്റിൽ വിറ്റു.
മൊത്തത്തിലേക്ക് മൊത്തത്തിലുള്ളത് നടക്കുകയാണ് എഴുതാൻ. 14% പ്രോഫിറ്റിൽ വി ടു റൂൾ അപ്ലൈ ചെയ്യുക. 8 കൂടി 2 കൂടി, ഈ ഡിഫറൻസ് ഇവിടെയും ഈ ഡിഫറൻസ് ഇവിടെയും എഴുതുക. അപ്പോൾ 2:8 ഈ ക്വാണ്ടിറ്റി ഇരിക്കും. ഇത് 6% ആണ്, ഇവിടെ ക്വാണ്ടിറ്റി ആയിരിക്കും. 6% ഓഫ് ദ ക്വാണ്ടിറ്റി ആണ്, കോസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ക്വാണ്ടിറ്റി വന്നിട്ടുള്ള ഇവിടെ ക്വാണ്ടിറ്റി ആണ്. 1:4 ക്വാണ്ടിറ്റി ഇരിക്കുന്നത്. ചോദ്യം എന്താ, ദ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 6%. ഇവിടുത്തെ ക്വാണ്ടിറ്റി അറിയാനുള്ളത്, മൊത്തം ക്വാണ്ടിറ്റി നമുക്കറിയാം 600, മൊത്തം എത്രയാണ് 5 ആണ്, 600 ആണെങ്കിൽ 6% വിറ്റ് എത്രയാണ് 1 ആണ്. 5 ടോട്ടൽ 5 600 ആണെങ്കിൽ 1 എത്രയാണ്, 600/5 ഈ 1 നമുക്ക് അറിയാനുള്ളത് equal to 120 kilogram. ഇതാണ് ആൻസർ. എങ്ങനെയാണ് 5 600 എന്ന് പറയുന്നത്? ഈ ടോട്ടലാണ് നമ്മുടെ ക്വാണ്ടിറ്റി. ഈ 5 എന്ന് പറയുന്നത് 600 ആണ്, 1 ആണ് 6% പ്രോഫിറ്റിൽ വിറ്റത്. ചോദ്യം ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 6% പ്രോഫിറ്റ് എന്നാണ് ചോദ്യം. ഈ 1 ആണ് നമുക്കറിയേണ്ടത്. 5 600 ആണെങ്കിൽ 1 600/5 600/5 120 kilograms. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ ആണ്. മൊത്തം അയാളുടെ കയ്യിൽ 750 kilogram വീറ്റുണ്ട്. പാർട്ട് ഓഫ് വിച്ച് ഹി സോൾഡ് അറ്റ് 8% പ്രോഫിറ്റ്. ഒരു ഭാഗം അയാൾ 8% പ്രോഫിറ്റിൽ വിറ്റു, ബാക്കി അയാൾ 23% പ്രോഫിറ്റിൽ വിറ്റു, മൊത്തത്തിലേക്ക് 17% പ്രോഫിറ്റ് കിട്ടി. റൂൾ അപ്ലൈ ചെയ്യാം. എത്രയാണ് ഇത്, ഈ ഡിഫറൻസ് 9, ഈ ഡിഫറൻസോ 6 6 9 റേഷ്യോ. ഒരു 3 അങ്കം കളയുക, 2:3 ആണ്. ഇതാണ് ക്വാണ്ടിറ്റി. ഈ ടോട്ടൽ 5 ആണ് 750. അറിയേണ്ടത് എന്താ, ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 8%, 2 എത്രയാണെന്ന് അറിയണം. 5 അറിയാം 750 ആണ്, 2 അറിയണം. 5 തന്നിട്ടുണ്ട്, 2 കിട്ടണമെങ്കിൽ ബൈ 5 × 2 എന്ന് കഴിഞ്ഞാൽ മതി. 5 അറിയാം എത്രയാണ്, 750 ആണ്. അപ്പോൾ 750/5 ആണല്ലോ 1, 2 അറിയണം × 2. സിംപ്ലിഫൈ വെച്ചാൽ മതി, 150 × 2 300 kilogram. ഒക്കെ സിംപിളായിട്ട് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പടപടാ ചെയ്യണം. ടോട്ടൽ 5 ആണ് 750, 2 എത്രയാണെന്ന് ചോദിച്ചാൽ ബൈ 5 × 2 കറന്റ് ചെയ്യരുത്. അപ്പോഴേ 5 × 75 കിട്ടി 150 × 2 300 kilogram. അങ്ങനെ മിക്സ്ചേഴ്സ് ഒരുപാട്, ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ മിക്സ്ചർ അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു വീഡിയോയും കൂടെ വിടാം, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിഫറെൻ്റ് ചാപ്റ്റേഴ്സിൽ ഓരോന്നിലും പല സ്ഥലത്ത് മിക്സ്ചേഴ്സ് വരുമ്പോൾ അവിടെ അവിടെ ഞാൻ ചെയ്ത് കാണിക്കാം. മിക്സ്ചർ ഒരു വജ്രായുധം, ഞാൻ വെറുതെ പറയുന്നതല്ല, വജ്രായുധമാണ്. എടുത്ത് പ്രയോഗിക്കണം, നല്ല വൃത്തിയായി പിടിക്കൂ, ഹാർഡ് വർക്ക് ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്.